ഹലോ എവരി വൺ. സോ ഇനി നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അതായത് സ്കെയിൽ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു വേൾഡ് മാപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? വേൾഡ് മാപ്പ് ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സിംഗിൾ പേജിൽ അല്ലെങ്കിൽ രണ്ട് പേജുകളിലൊക്കെ ആയിട്ട് അവർ പ്രിൻറ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആക്ച്വലി നമ്മുടെ വേൾഡിന് അത്ര സൈസേ ഉള്ളോ? ഒരു പേജിൽ കൊള്ളാൻ മാത്രമേ ഉള്ളോ? അല്ല. അപ്പോൾ ഒരു വലിയൊരു ഫിഗറിനെ വളരെ ചെറിയൊരു പേജിലോട്ട് നമ്മൾ എങ്ങനെ ചെയ്തിട്ടുണ്ട്? കംപ്രസ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ ടോട്ടൽ എൻറ്റയർ വേൾഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു എർത്തിൻ്റെ കംപ്ലീറ്റ് ജോഗ്രഫിയെ ഒരു മെഷർ ചെയ്തിട്ട് ആ മെഷർമെൻറ്റിനെ ചെറിയൊരു മെഷർമെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ഒരു 10 കിലോമീറ്ററിനെ ഒരു മില്ലിമീറ്ററൊക്കെ ആയിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ്സ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ്. ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻറ്റയർ എർത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എർത്ത് ചെയ്യുക ഇത്ര സൈസേ ഉള്ളോ? അല്ല. അപ്പോൾ ഒരു വലിയൊരു സൈസിലുള്ള എർത്തിനെ നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട്, അതായത് ഒരു പെർട്ടിക്കുലർ റേഷ്യോ ഉപയോഗിച്ചിട്ട് നമ്മൾ കംപ്രസ് ചെയ്തിട്ട് അതിന് ചെറിയൊരു ഫോമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ആളെയാണ് നമ്മൾ സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1:100 എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ. 1:100 എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇതൊരു കിലോമീറ്റർ ആണെങ്കിൽ 100 കിലോമീറ്റർ ഉള്ളതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മില്ലിമീറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ. 100 കിലോമീറ്ററിന് 1 മില്ലിമീറ്റർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ജസ്റ്റ് ഒരു 1 മില്ലിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് അത് 100 കിലോമീറ്റർ ആണെന്നാണ്. റിയൽ സിറ്റുവേഷനിൽ 100 കിലോമീറ്റർ ആണെന്നുള്ളത്. അപ്പോൾ ഒരു 2 മില്ലിമീറ്റർ ആണ് വരയ്ക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? 200 കിലോമീറ്റർ. 3 മില്ലിമീറ്റർ ആണെങ്കിൽ അത് 300 കിലോമീറ്റർ. മനസ്സിലായോ? അതിന് വേറെ റേഷ്യോ. ഓക്കെ. ഒരു 1:10,000. ഓക്കെ. 1:10,000. അപ്പോൾ ഇതെന്തോ ഒരു വേറെ യൂണിറ്റ് ആണ്, ഇത് വേറെ യൂണിറ്റ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മീറ്ററോ കിലോമീറ്റർ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ബുക്കിൽ ശരിക്കും ജസ്റ്റ് ഒരു 1 യൂണിറ്റ് വരയ്ക്കുമ്പോൾ അതിൻ്റെ റിയൽ സിറ്റുവേഷനിൽ 10,000 ആ ഒരു 1 മില്ലിമീറ്റർ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു 1 സെൻറ്റിമീറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ വലിയൊരു ഡയമെൻഷൻസിനെ, വലിയ ലെങ്ത്തുകളെ, വലിയ മെഷർമെൻസിനെ ചെറിയ ഫോമിലോട്ട് ആക്കാനാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? സ്കെയിലുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോമെട്രി ബോക്സിലുള്ള സ്കെയിലല്ല, നമ്മൾ ആ ഒരു റേഷ്യോ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതേപോലെ ഉള്ള റേഷ്യോസ്. അപ്പോൾ നിങ്ങളൊരു മാപ്പൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്കവാറും ആ മാപ്പിലെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഏത് റേഷ്യോയിലാണ് ആ കൺവേർഷൻ നടന്നിട്ടുള്ളത്. കാരണം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു സൈസ് ആയിരിക്കും, നിങ്ങളുടെ സ്കൂൾ ടീച്ചർ ബോർഡിൽ കൊടുന്ന് വെക്കുന്ന മാപ്പ് അതിനേക്കാളും വലുതായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ വാളിലെ കയറുമ്പോൾ വലിയ മാപ്പ് ഒരു ഡ്രോയിങ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? അത് ഇത് വേറെ സൈസായിരിക്കും. അപ്പോൾ ഓരോ മാപ്പുകൾ ഓരോ സൈസാണ്. അപ്പോൾ എല്ലാവർക്കും ഡിഫറൻറ്റ് സ്കെയിലുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? യൂസ് ചെയ്തിട്ടുണ്ടാവും. ഗ്ലോബ് ആണെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ ഗ്ലോബ് ഉണ്ടാവും, സ്കൂളിൽ കുറച്ച് വലിയ ഗ്ലോബ് ഉണ്ടാവും, ക്ലാസ് റൂമിലെ കുറച്ചും കൂടെ വലിപ്പമുള്ള ഗ്ലോബ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതുപോലത്തെ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്കെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സിമ്പിളായുള്ള കാര്യമാണ്, വളരെ സിമ്പിളായുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെ കോൺസെപ്റ്റ് ഉണ്ട്, ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഓക്കെ. അപ്പോൾ ഡാറ്റ ഹാൻഡിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ബാക്കി കോൺസെപ്റ്റൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.